കേരള ബാങ്ക് ഭരണസമിതിയിലെ പ്രാതിനിധ്യത്തെ ചൊല്ലി മുസ്ലിം ലീഗിലും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി പ്രതിഷേധം രൂപപ്പെട്ടിരിക്കുകയാണ്. പി അബ്ദുൽ ഹമീദിന്റെ നിയമനത്തെക്കുറിച്ച് പാർട്ടിയിൽ ചർച്ച നടന്നിട്ടില്ല എന്നാണ് ഇ ടി മുഹമ്മദ് ബഷീർ ഇന്ന് വ്യക്തമാക്കിയത്. സഹകരണ മേഖലയിൽ സി പി ഐഎമ്മുമായുള്ള ലീഗിന്റെ ചങ്ങാത്തത്തിൽ സമസ്തയ്ക്കും അതൃപ്തിയുണ്ട്. പലസ്തീൻ വിഷയത്തിൽ സി പി ഐഎമ്മുമായി കൈകോർക്കാത്ത ലീഗ് ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളിൽ കൂട്ടുകൂടുന്നുണ്ടെന്ന് സമസ്ത മുഷവറ അംഗം ഉമർ ഫൈസി മുക്കം വിമർശിച്ചു. കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗത്വം ലീഗ് എം എൽ എ സ്വീകരിച്ചതിൽ കോൺഗ്രസിനകത്തും യു ഡി എഫിലും ഭിന്നത നിലനിൽക്കെയാണ് എതിരഭിപ്രായം തുറന്നു പറഞ്ഞ ഇ ടി മുഹമ്മദ് ബഷീർ രംഗത്തെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി തലത്തിൽ കൂടിയാലോചനകൾ നടന്നിട്ടില്ല. പാണക്കാട് സാധിക്കലി തങ്ങളുമായി വിഷയം ചർച്ച ചെയ്യുമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ. ഇതിനെപ്പറ്റിയൊക്കെ കൃത്യമായ ഒരു പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ ഡിസ്കഷൻ നടന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ നിലയിൽ പ്രതികരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ കാഷ്വൽ ആയിട്ട് പറയേണ്ട ഒരു സംഗതിയല്ല. പി അബ്ദുൽ ഹമീദ് എം എൽ എ യൂദാസ് എന്ന് വിശേഷിപ്പിച്ച് മലപ്പുറത്ത് ലീഗ് ഓഫീസിന് മുന്നിൽ പോസ്റ്റർ പതിച്ചതിന് പിന്നാലെയാണ് അതൃപ്തി പരസ്യമാക്കി മുതിർന്ന നേതാവ് ഇ ടി മുഹമ്മദ് ബഷീറിന്റെ പ്രതികരണം. കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗത്വം ലീഗ് സ്വീകരിച്ചതിനെ വിമർശിച്ച് സമസ്തയും രംഗത്തെത്തി. രാഷ്ട്രീയത്തിന്റെ പേരിൽ മാറി നിൽക്കുന്നവർ മറ്റു കാര്യങ്ങൾ ഒത്തുകൂടുന്നുണ്ടല്ലോ എന്ന് ഉമർ ഫൈസി മുക്കം കുറ്റപ്പെടുത്തി. നീതിയുടെ ഭാഗത്താണ് നിൽക്കേണ്ടതെന്നുള്ളതാണ്. അതിനോട് കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിൽ മാറി നിൽക്കേണ്ടതില്ല. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ മനസ്സുള്ളവർക്കൊക്കെ ഒത്തുകൂടേണ്ടതാണ്. അതിലൊരു അഭിപ്രായ വ്യത്യാസവും ആർക്കും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. വിഷയത്തിൽ കോൺഗ്രസ് ലീഗ് പോരുമുറുകിയാൽ ഭാവിയിൽ വലിയ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് സി പി ഐ എം. 24 മലപ്പുറം.